ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മുരിങ്ങയിലയും പരിപ്പും കൂടിയുള്ള ഒരു കറി വെക്കാം. മുരിങ്ങയില പരിപ്പ് കറിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത്. മുരിങ്ങയില പരിപ്പ് കറി എന്ന് പറയുമ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. മുരിങ്ങയില ഇഷ്ടമല്ലാത്തവർക്ക് ഈ കറി കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. കാരണം ഇതിൽ പരിപ്പ് കൂടി ചേരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ഹെൽത്തിയുമാണ് ഇത്. ചെറുപയറു പരിപ്പ്, തോട് കളഞ്ഞ ചെറുപയറു പരിപ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു 100 ഗ്രാം പരിപ്പ് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചേക്കുന്നതാണിത്. മുരിങ്ങയില ഒരു എൻ്റെ കൈക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ 2 പിടി മുരിങ്ങയിലയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ 1 മുറി തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 1 4 ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 ചെറിയ ടീസ്പൂൺ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 പൊടിക്ക് 1 പിഞ്ച് ജീരകവും ചേർക്കണം. എന്നിട്ട് നമുക്കത് കടുക് താളിച്ച് എടുക്കാം. ആദ്യം നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പും കംപ്ലീറ്റ് പരിപ്പിട്ട ശേഷം നോക്കി മുരിങ്ങയിലയും കൂടി അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് അത് വെന്തോളൂ. ഇനി നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. വേഗം ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വിസിൽ വെച്ച് 4 വിസിൽ വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം. കുക്കറിൽ വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ചെടുക്കാം. ഈ ചെറിയ ബൗളിൽ തേങ്ങ മുഴുവനായിട്ട് കുടഞ്ഞിടുക. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 പൊടിക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഇനി 1 4 ഇഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി. 4 ഇഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിത് ശകലം വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ്, നല്ല സ്മൂത്ത് ആയിട്ട് അരച്ച്. ഇന്നത്തെ ടിപ്പ്, ദോശയ്ക്ക് അരിയും ഉഴുന്നും അരയ്ക്കുമ്പോൾ നമ്മൾ 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല മാർദ്ദവമായിരിക്കും. അപ്പം നമുക്കിത് 4 വിസിൽ വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്താണ്. നമുക്ക് പതുക്കെ തുറന്നു നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അരച്ചുകൊണ്ട് വന്നു തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയുമായിട്ട് അരച്ചുകൊണ്ട് വന്നു. ഇനി അത് നമുക്ക് ഈ കൂട്ട് ഇതിലോട്ട് പൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്ത് പൊറുകി വന്നിട്ടുണ്ട്. അരപ്പിട്ടപ്പോൾ നല്ല ടെക്സ്ചറായിരിക്കും. കൊള്ളാം. ഇനി ഇത് നമുക്ക് ഉപ്പ് ഞാൻ ആദ്യം പരിപ്പിട്ടപ്പോൾ കൂടെ ഇട്ടിട്ടുണ്ട്. അത് മതിയോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പ് മതി, കറക്റ്റ് ഉപ്പാണ്. ഇനി നമുക്കിത് 1 കടുക് പൊട്ടിച്ച് ഒഴിക്കാം. കറി നല്ലവണ്ണം ഒന്ന് തിളവരണം. ഒന്ന് തിളച്ചോ, നമ്മൾ അരപ്പിട്ടല്ലോ. അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചു വന്ന ശേഷം നമുക്ക് കടുക് താളിച്ച് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം കടുക് താളിച്ച് ഒഴിക്കാം.
അരപ്പ് നല്ല തിളച്ചിട്ടുണ്ട്, നല്ല മതിയായി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് താളിച്ച് ഒഴിക്കാം. അതേ പാൻ അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. കുറച്ച് കടുകിട്ട് കൊടുക്കാം, ഒരു ചെറിയ 1 teaspoon കടുകിട്ടു. കടുക് പൊട്ടിട്ട് അതിൽ 2 മുളക് പിച്ചിട്ട് കൊടുക്കും. വറ്റൽ മുളക് പിച്ചിട്ട് കൊടുക്കും. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. സ്വാദിഷ്ടമായ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട്. നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പും മുരിങ്ങയിലയും പരിപ്പും കൂടിയുള്ള നല്ല ഒരു കറിയാണിത്. ഇത് ചപ്പാത്തി, ചോറ് എല്ലാറ്റിനോടും ചേരും. എല്ലാവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. കുക്കറിൽ പരിപ്പ് വേകാൻ തന്നെ ഒരു 5 മിനിറ്റ് മതി. ബാക്കി 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അരച്ച് റെഡിയാക്കി 10 മിനിറ്റിനകത്ത് ഈ കറി റെഡിയാക്കി എടുക്കാം. വളരെ സ്വാദിഷ്ടമാണ്. മുരിങ്ങയില വളരെ ഗുണമുള്ള ഒരു പിന്നെ ഇലക്കറിയാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.